ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ എൻ്റെ അപ്പൻ്റെ ഫാമിലിയായ പൂക്കോടൻസിൽ നിന്ന് ഞങ്ങളൊരു ടൂറ് പോവാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടൂർ ടു ഗുരുവായൂർ വരെയുള്ള യാത്രയാണ് എങ്ങോട്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കോട്ട എലിഫന്റ് ക്യാമ്പ് ഗുരുവായൂർ ഫാം വില്ല ചാവക്കാട് സ്നേഹത്തീരം ബീച്ച് തളിക്കുളം വൈമാൾ തൃപ്രയാർ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോവാണ് അപ്പോൾ എ സി പുഷ് ബാക്ക് ബസ്സാണ് മുപ്പത്തഞ്ച് സീറ്റിന്റെ തേർട്ടി ഫൈവ് സീറ്റിൻ്റെ ബസ്സാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ്സിലൊക്കെ കയറി അങ്ങനെ വർത്താനും പിന്നെ പാട്ടും കളികളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുപ്പാടായിട്ട് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത് പിന്നെ കുട്ടികളെല്ലാവരും ചേർന്നിട്ട് ഓരോ പാട്ടൊക്കെ പാടിയിട്ട് ഓരോരുത്തരായിട്ട് ഓരോ പാട്ടുകളൊക്കെ പാടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ബസ്സിൽ പിന്നെ ബസ്സിൽ ഡാൻസ് ഒക്കെ കളിച്ചു അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ഥലം ഏകദേശം എത്താറായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായി കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഒത്തുകൂടി ഒരു ട്രിപ്പൊക്കെ പോകണത് കേട്ടോ അത് ഞങ്ങളുടെ ആൻറ്റിമാരാണ് മെയിനായിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങിയതെട്ട് ഇതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നല്ല ട്രിപ്പായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു അതും ആൻറ്റിമാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഏകദേശം അവിടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ടോ അപ്പോൾ അവിടെ ഇറങ്ങുന്ന സീനാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഐനിക്കൽ എന്ന് പറഞ്ഞ ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങളിവിടെ എത്തി അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും കുടയും ഷോളും ക്യാപ്പും ഒക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ അഡൾറ്റ്സിന് ഇരുപത് രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് എൻ്റെ ടിക്കറ്റിന് ഇപ്പോൾ നമ്മൾ കാണാൻ പോണത് എലിഫൻറ്റ് ക്യാമ്പാണ് അതായത് ആനക്കോട്ട എലിഫൻറ്റ് ക്യാമ്പാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കുറേ ആനകളെ കണ്ടു കുറേ ആനകൾക്ക് ഇത്രീക്ഷ ഉള്ള ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ കൂട്ടത്തിൽ ചില ആനകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചില ആനകൾക്ക് മാത്രം ഇത്തിരി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല ചങ്ങല ചങ്ങലയിട്ട് എടച്ചങ്ങലൊക്കെ ഇട്ട് തിളച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെല്ലാം അകലി നിന്നിട്ടാണ് കേട്ടോ കണ്ടിരിക്കുന്നത് പക്ഷേ ക്യാമറയിൽ കുറച്ച് അടുത്ത് സൂം ചെയ്തിട്ടാണ് അടുത്തേക്ക് കാണിക്കുന്നത് കേട്ടാ ഞങ്ങളെല്ലാവരും വളരെ അകലി നിന്നിട്ടാണ് കണ്ടിരിക്കുന്നത് ഇത് ആനേനെ കുളിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആനകളൊക്കെ പട്ടയൊക്കെ കഴിക്കുമായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് അപ്പോൾ ആനകളും വളരെ ഹാപ്പിയിലൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ചില ആനകളെ കുറച്ചും കൂടി നല്ലോണം നീക്കി അവർ നിർത്തിയിട്ടുണ്ട് ചില ആനകളൊക്കെ എന്നാലും ഞങ്ങൾക്ക് അകലിൽ നിന്നൊക്കെ നോക്കിയാൽ കാണാനൊക്കെ പറ്റും കുറേ ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കൊമ്പന്മാരുണ്ട് പിന്നെ പിടിയാനകളുണ്ട് അതൊക്കെ കണ്ടു ആസ്വദിച്ചു പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു കുറേ സെൽഫീസൊക്കെ എടുത്തു എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് ഈ സ്ഥലം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഒരു ആനയുണ്ടായിരുന്നു പൂക്കോടൻ ശിവൻ എന്ന് പറഞ്ഞിട്ട് ആ ആന ഞങ്ങൾ തിരുവമ്പാടിക്ക് കൊടുത്തു അത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ചെരിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും ആനകളോട് വളരെ താല്പര്യമുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ ഞങ്ങളുടെ ആന നല്ല ലക്ഷണത്തെ ആനയായിരുന്നു കേട്ടോ മുറം പോലത്തെ ചെവി താഴെ മുട്ടിക്കെടുക്കുന്ന തുമ്പിക്കൈ വിടർന്ന് നിൽക്കുന്ന കൊമ്പുകൾ നല്ല നഖങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് തിരുവമ്പാടിക്ക് നടയിരുത്തിൽ ഞങ്ങൾക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സാരില്ല ആനകളെ ആനകളിങ്ങനെ ഇങ്ങനെ ആടി ആടി നിൽക്കുന്നതും അതുപോലെ തന്നെ പട്ട കൊണ്ട് പുറഞ്ചൊറിയണതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടിതിൽ അപ്പോൾ കുറേ ആനകൾ കുറച്ച് വികൃതി കാണിക്കുന്ന കൂട്ടത്തിലുള്ള ആനകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആനകളെ പക്ഷേ എന്നാലും നമ്മൾ നല്ലോണം ഡിസ്റ്റൻസിൽ നിൽക്കണം ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്യാമറയിൽ കുറച്ച് അടുത്താണ് കേട്ടോ കാണണേ ഒത്തിരി അടുത്തല്ല ഞങ്ങൾ നിൽക്കണത് നല്ല അകലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആനകൾ അത്യാവശ്യം എല്ലാ ആനകളെയും കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അടുത്തേക്കൊന്നും പോകാനോ ോ ആനപ്പുറത്ത് അങ്ങനെ ഒന്നും പറ്റില്ല നമുക്ക് കണ്ടു കണ്ടുപോരാമെന്ന് മാത്രം എന്നാലും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി നല്ല രസം രസമുണ്ടായിരുന്നു ആനകളൊക്കെ കാണാൻ കുറേ കോമ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറേ സെൽഫീസൊക്കെ എടുത്തു പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാനായിട്ടും കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ അങ്ങോട്ട് പോകാൻ പറ്റാത്തവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അവിടെ പോയി കണ്ട ഒരു എഫക്ട് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇടാനായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നോട്ടാം അപ്പോൾ ചില ആനകൾ കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാവും ചില ആനകളൊക്കെ വളരെ സന്തോഷത്തോടെ കാണിക്കുന്നതും പിന്നെ പുറം ചൊറിയുന്നതും ഉണ്ട് ആനകളുടെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കുറേ നടന്നു അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നമ്മളെ കാണുമ്പോൾ ആനകൾ വളരെ ഹാപ്പി ആവുന്നാന്ന് എനിക്ക് തോന്നണത് കേട്ടാ അവർ തല കുലിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിയൊക്കെ ഇങ്ങനെ നിൽക്ക് നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയേണ്ടത് ചെറുതായിട്ട് മതപ്പാടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കണ്ട വേഗം കണ്ടിട്ട് പൊക്കോ എന്നുള്ളതിൽ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം വേഗം പോയി പിന്നെ ഒരു ആനയ്ക്ക് ചെറിയൊരു ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗുരുവായൂർ ആനക്കോട്ടയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പോണത് ഫാം വില്ലയാണ് ചാവക്കാട് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി ചെറുതായതുകൊണ്ട് നമുക്ക് ബസ്സിൽ പോകാൻ സാധിക്കില്ല നമ്മളൊരു വാനിലാണ് പോണത് അവിടെ നമുക്ക് ബേഡ്സിനെ ഫീഡ് ചെയ്യാനും കയ്യിലിരുത്താനും ഒക്കെ പറ്റും അപ്പോൾ ആ വീഡിയോസുകളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബു ബൈ